കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് നോക്കി, സി പി എമ്മിൻ്റെ കണ്ണൂർ പൊളിറ്റിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, എം വി ഗോവിന്ദൻ മാസ്റ്റർ, അത് കഴിഞ്ഞാൽ ജയരാജന്മാർ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഇപ്പോൾ എം വി ജയരാജൻ അവിടെ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും ഈ പി ജയരാജനും പി ജയരാജനും ഒക്കെ ഒതുക്കപ്പെട്ടു എന്നൊരു അഭിപ്രായം പൊതുവെ ആൾക്കാർക്കിടയിലുണ്ട്. ഇല്ല, അങ്ങനെ പറയുന്ന യാതൊരു കണ്ണൂർ പൊളിറ്റിക്സിൽ ഒരു പുതിയ സി പി എം ധ്രുവീകരണം അല്ലെ അച്യുതണ്ട് രൂപപ്പെട്ടത്? ഇല്ല, ഒരു ധ്രുവീകരണത്തിന് അവിടെ പ്രസക്തിയില്ല. അവിടെ സഖാവ് ഇ പി ജയരാജനും ഇ പി ജയരാജനും ഞാനൊക്കെയാണല്ലോ എല്ലാ സന്ദർഭത്തിലും ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകർ എന്നുള്ള രീതിയിൽ. ഞങ്ങൾ കെ എസ് വൈ എഫിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒന്നുകിൽ ജയരാജൻ സെക്രട്ടറി അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി അല്ലെങ്കിൽ ഞാൻ പ്രസിഡന്റ്, അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിച്ച് വന്നിരുന്നത്. വളരെ ചെറിയതായിരിക്കുമ്പോൾ തന്നെ ഇല്ല ഇ പി ജയരാജൻ ആരും ഒതുക്കാൻ സാധിക്കുക. അദ്ദേഹം സെൻട്രൽ കമ്മിറ്റി അംഗമാണ്, പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലുണ്ട്. ഇവിടെ മന്ത്രിയായിരുന്നു, ഇവിടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. പാർട്ടിയുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ബഹുമാനായിട്ടുള്ള നേതാവല്ലേ സഖാവ് ജയരാജൻ. ജയരാജൻ എന്ന് ഒതുക്കുക എന്ന് പറയുന്നതൊക്കെ വെറുതെ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്, ഒന്നുമില്ല, അതിന് യാതൊരു അടിസ്ഥാനമില്ല.